ओम नमः शिवाय चिल्ड्रन, गुड मॉर्निंग। टुडे वी आर गोइंग टू स्टार्ट अवर न्यू चैप्टर, चैप्टर नंबर 6, हाउ वी कम्युनिकेट। कम्युनिकेशन, व्हाट डू यू मीन बाय कम्युनिकेशन? कम्युनिकेशन मीन्स एन एक्सचेंज ऑफ ഐഡിയാസ്, മെസ്സേജസ്, തോട്ട്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത്, അതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യുക? നമ്മൾ ഇപ്പം വിചാരിക്കുന്ന, നമുക്ക് ഒരു ഫ്രണ്ടിനോട് പറയണോ, നമുക്ക് രണ്ടാൾക്കും ഒരു ടൂറിന് പോകണോ, അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് പല വഴിയുണ്ട്. ഇപ്പോൾ ഫോൺ വിളിച്ച് പറയുക, ലെറ്റർ അയക്കുക, അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ്റെ വിധാന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. All of us have something to say to others. We also need to listen carefully to many things that others tell us. Communication means an exchange of messages, ideas and thoughts. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, വേറെ ആൾക്കാരിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പല കാര്യങ്ങളാണ്. എന്നാണ് എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ്, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്, തോട്ട്, ഐഡിയ, എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ഇൻ മെനി വേയ്സ്. കമ്മ്യൂണിക്കേഷൻ പല തരത്തിൽ നടക്കും. വി ക്യാൻ സ്പീക്ക് ഓർ റൈറ്റ് ടു വൺ അനദർ. വി ക്യാൻ ഈവൻ കമ്മ്യൂണിക്കേറ്റ് വിത്തൌട്ട് ടോക്കിംഗ് ഓർ റൈറ്റിംഗ് ബൈ യൂസിങ് ആക്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ്. നമുക്ക് എഴുതിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊന്നുമില്ലാണ്ട് ജസ്റ്റ് ഒരു ആക്ഷൻ വെച്ചിട്ട്. നമ്മൾ കൈ ഇപ്പോൾ സംസാരിക്കാൻ അറിയാത്തവർ, ചെവി കേൾക്കാത്തവർ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ആക്ഷനിലൂടെ. അപ്പോൾ ടോക്കിംഗ് വിത്തൗട്ട് സ്പീക്കിംഗ്, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സംസാരിച്ചു കൊണ്ടല്ലാണ്ട് നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് സ്പീക്കിംഗ്. Sometimes just the way we stand or walk or look at others can tell people what we think. ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, പക്ഷേങ്കിൽ ജസ്റ്റ് ഒരു നോട്ടോ. ഇപ്പം ടീച്ചേഴ്സ് നിങ്ങൾ എവിടുന്നോ നടന്നു വരുന്നത്, അപ്പോൾ ടീച്ചർ പറയുന്നില്ല, ജസ്റ്റ് കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ ടീച്ചർ പറയാനോ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ഒരു ഓട്ടോ ആയിരിക്കും ക്ലാസ് റൂമിലേക്ക്, അല്ലേ? അപ്പോൾ എന്തിനാണ് നടന്ന് കളിക്കുന്നതെന്ന് ഇപ്പോൾ ടീച്ചർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ നോട്ടത്തിൽ നിന്ന്, ആ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂ ടീച്ചർ എന്നാ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പീപ്പിൾ ഹു കനോട്ട് സ്പീക്ക് ഓർ ഹിയർ കൺവേ ദർ നീഡ്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ത്രൂ സൈൻ ലാംഗ്വേജ് യൂസിങ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല, അവരെങ്ങനെയാണ് അവർ ആഗ്രഹങ്ങൾ, അവരെ തോട്ട്സ്, ഫീലിങ്സ് എങ്ങനെയാണ് ചെയ്യുക, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? സൈൻ ലാംഗ്വേജ്, കൈയുണ്ട്, ആക്ഷനുണ്ട്, യൂസിങ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് ഫിംഗേഴ്സ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ ഹാൻഡ്സും ഫിംഗേഴ്സും മൂവ് ചെയ്തിട്ടാണ്. ഡാൻസ്, ഡാൻസേഴ്സ് യൂസ് ഭാവാസ് ആൻഡ് മുദ്രാസ്. ഡാൻസസ് എന്ന് ചെയ്യുക ഭാവങ്ങൾ, അവരെ ഭാവങ്ങൾ, മുദ്രകൾ വെച്ചിട്ടാണ് അവർ ഒരു കഥ വരെ പറയുക. ടു ടെൽ എ സ്റ്റോറി, ദി കൺവേ മെസ്സേജസ്, എ മെസ്സേജ് വിത്തൗട്ട് സ്പീക്കിംഗ്. അവർ സംസാരിക്കുന്നില്ല, ഡാൻസിൽ എങ്ങനെയാണ് ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ, അവർ മുദ്ര വെച്ചിട്ട്, അവർ ആക്ഷൻ വെച്ചിട്ട്, അല്ലേ, ഭാവങ്ങൾ വെച്ചിട്ട്, ദേഷ്യഭാവം, നല്ല സന്തോഷത്തിൻ്റെ ഭാവം എല്ലാം അവർ ഡാൻസിലേക്ക് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറി പറയുന്ന പോലെ തോന്നും. സ്റ്റോറി അതിൻ്റെ അകത്ത് ഉണ്ടാവും, ഒരു സ്റ്റോറി ഉണ്ടാവും മൊത്തം, അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഇൻ ദ പാസ്റ്റ്, പണ്ട് കാലത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻ ദ പാസ്റ്റ് ഇഫ് യു ഹാഡ് ടു സെൻഡ് എ ലെറ്റർ ടു എ ഫ്രണ്ട് ലിവിങ് ഇൻ അനദർ സിറ്റി, യു വുഡ് ഹാവ് യൂസ്ഡ് എ പിജൻ ഓർ എ ഹോഴ്സ് റൈഡർ. പണ്ട് കാലത്ത് നമുക്കിപ്പോൾ ഒരു ലെറ്റർ ഫ്രണ്ടിന് അയക്കണം, ഒരു വേറൊരു സിറ്റിയിലുള്ള ഫ്രണ്ടിന്, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത്? അത് നമുക്കൊരു പിജൻ ഉപയോഗിച്ചിട്ട്, ഹോഴ്സ് റൈഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
പണ്ട് കാലത്തിൽ അങ്ങനെയായിരുന്നു, ഒരു ലെറ്റർ കൊടുക്കണം, അവിടെ ഇൻലൻഡ് ലെറ്ററും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ പിജൻ്റെ കയ്യിലെത്തിച്ച് പിജൻ അത് എവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തിക്കും. ഇൻ ദ പാസ്റ്റ് പീപ്പിൾ ഓൾസോ സെൻഡ് മെസ്സേജസ് യൂസിങ് ഡ്രം ബീറ്റ്സ്, ഫ്ലെയിം ടോർച്ചേഴ്സ് ആൻഡ് ഈവൻ സ്മോക്ക് സിഗ്നൽസ്. പണ്ട് കാലത്ത് പിന്നെ വേറെ ഒന്ന് ഡ്രം ബീറ്റ്, രാജാക്കന്മാർ ജനങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എത്തിക്കണമെങ്കിൽ കാര്യങ്ങൾ പറയണമെങ്കിൽ ഡ്രം ബീറ്റ് ഉപയോഗിച്ചിട്ട് അവർ ഡ്രം ബീറ്റ് അടിച്ചിട്ടാണ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. ഫ്ലെയിം ടോർച്ച്, ടോർച്ച് അടിച്ചിട്ട് അങ്ങനെ പല, ഈവൻ സ്മോക്ക് സിഗ്നൽ ഉണ്ട്. സ്മോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ സ്മോക്ക് അടിച്ചിട്ട് സ്മോക്ക് ഇടുക, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പല തരത്തിലെ കമ്മ്യൂണിക്കേഷൻ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തല്ലായിരുന്നു? റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ, ഇത് രണ്ടാണ് നമ്മൾ. പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം മീൻസ് ഓഫ് പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്ക് രണ്ട് മാത്രമേ ഇന്ന് പഠിക്കാം. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. വി ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ് റിട്ടേൺ മെസ്സേജസ്. പണ്ട് കാലത്തില്ല, ഇപ്പോൾ ഉണ്ട്. നമ്മൾ എഴുതി കൊണ്ടുള്ള മെസ്സേജസ് കൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക, റിസീവ് ചെയ്യുക. വി യൂസ് ലെറ്റേഴ്സ്, ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പോസ്റ്റ് കാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇമെയിൽ, ഇമെയിൽ, എസ് എം എസ് ഇപ്പോൾ ഉണ്ട്. ഫോണിൽ കൂടി SMS, നമ്മളൊരു പ്രോഗ്രാമിൽ പറഞ്ഞില്ലേ SMS അയക്കണേ. അപ്പോൾ അതൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്, ലെറ്റർ അയക്കുന്നത്, ലെറ്റർ. പോസ്റ്റൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് അതെല്ലാം. അൻടിൽ എ ഫ്യൂ ഇയേഴ്സ് എഗോ, ദ ചീപ്പസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ ഹു ലിവ്ഡ് ഫാർ അവേ വാസ് ത്രൂ റൈറ്റിംഗ് ലെറ്റേഴ്സ്. പണ്ട് കാലത്ത്, ഇപ്പം കുറച്ച് കാലമായി അത് നിന്നിട്ട്, ഇപ്പം അങ്ങനെ ഇല്ല. കാരണം ഫോണും എല്ലാ കാര്യങ്ങളും വന്നതിന് ശേഷം ഈ ലെറ്റർ റൈറ്റിംഗ് നിന്ന്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, ലെറ്റർ എഴുതിയിട്ട് നമ്മൾ ദൂരയിലാക്ക് എത്തിക്കുക. വി റൈറ്റ് ലെറ്റേഴ്സ് ഓൺ പോസ്റ്റ് കാർഡ്, പോസ്റ്റ് കാർഡിൽ ലെറ്റർ എഴുതുക. ഇൻലൻഡ് ലെറ്റർ, വി റൈറ്റ് ലെറ്റേഴ്സ് ഓൺ പോസ്റ്റ് കാർഡ് ആൻഡ് ഇൻലൻഡ് ലെറ്റേഴ്സ്. പോസ്റ്റ് കാർഡിലും ഇൻലൻഡ് ലെറ്ററിലും കത്തെഴുതിയിട്ട് നമ്മൾ അയക്കുക. ടു സെൻഡ് എ ലെറ്റർ ഔട്ട്സൈഡ് ഇന്ത്യ, വി യൂസ് ആൻ എയറോഗ്രാം. അപ്പോൾ അത് വേറെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് അയക്കണമെങ്കിൽ എയറോഗ്രാം ഓർ എൻ എയർ മെയിൽ, അതിലേക്ക് കൂടിയാണ് അയക്കുന്നത്. അർജൻറ്റ് ലെറ്റേഴ്സ് ക്യാൻ ബി സെൻഡ് ത്രൂ സ്പീഡ് പോസ്റ്റ്, പെട്ടെന്ന് അയക്കേണ്ടതാണെങ്കിൽ നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാം. ഓർ ബൈ കറിയർ ആസ് ദേ റീച്ച് ദ റിസീവർ വെരി ക്യൂക്ക്ലി. അത് പെട്ടെന്ന് അയക്കേണ്ടതെല്ലാം സ്പീഡ് പോസ്റ്റ് അയച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, രണ്ട് ദിവസം കൊണ്ട് എത്തും. മറ്റേ സാധാരണ അയക്കുന്നതാണെങ്കിൽ ഒരാഴ്ച പറയുന്ന പോലെ ആയിരിക്കും എത്തുക. പാർസൽസ് ആൻഡ് മണി ഓർഡേഴ്സ്. പാർസൽ നമുക്ക് ഇപ്പോൾ ലെറ്റർ അല്ലാണ്ട് നമുക്കൊരു ബോക്സ് എന്തെങ്കിലും അയക്കണമെങ്കിൽ അത് വേറെ, അങ്ങനെ അയക്കാം. പിന്നെ മണി ഓർഡർ, പൈസ അയക്കണമെങ്കിൽ, മണി ഓർഡർ എന്ന് പറഞ്ഞാൽ പൈസ. ക്യാൻ ഓൾസോ ബി സെൻഡ് ബൈ പോസ്റ്റ്, പോസ്റ്റിലേക്ക് കൂടി മണി ഓർഡർ അയക്കാം. അതെല്ലാം പണ്ടേ, ഇപ്പോൾ സുഖമായിട്ട് ബാങ്കിലേക്ക് കൂടി, ഇപ്പോൾ ഫോണിലേക്ക് കൂടി തന്നെ പൈസ അയക്കാം. ഒരു ഫോണിൽ നിന്ന് ജസ്റ്റ് അടിച്ചാൽ മതി, അപ്പോൾ ഫോൺ മണി ട്രാൻസ്ഫർ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ടെലിഗ്രാംസ് വെയർ വൺസ് യൂസ് ടു സെൻഡ് ഷോർട്ട് ആൻഡ് അർജൻറ്റ് മെസ്സേജസ്. ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു അർജൻറ്റായിട്ട് ഒരു മെസ്സേജ്, ഒരു എന്തെങ്കിലും അപകട സൂചന അല്ലെങ്കിൽ ഒരു മരണം പെട്ടെന്ന് അറിയിക്കണം. അപ്പോൾ അതിനുള്ള ടെലിഗ്രാം ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ദേ ഹാവ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് സിൻസ് ജൂലൈ 2013 മുതൽ അത് നിർത്തലാക്കി. ഇപ്പോൾ ടെലിഗ്രാം ഇല്ല. ഇപ്പോൾ അർജൻറ്റെല്ലാം പെട്ടെന്ന് ഫോണിലേക്ക് കൂടി, അതിനിപ്പോൾ ഫോണ്, മെസ്സേജ്, വാട്സപ്പ് എല്ലാം വന്നത്. അപ്പോൾ അതിലേക്ക് കൂടിയാണ് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജേർണി ഓഫ് എ ലെറ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.